ശ്രീ ടി പി ജയേന്ദ്രൻ മാസ്റ്റർ നോക്കൂ ഇതിപ്പോൾ പ്രശാന്ത് കിഷോറിൻ്റെ ഫോൺ സെക്യൂരിറ്റി ലാബിൽ പരിശോധിച്ചപ്പോൾ നമ്മളൊരു ലിങ്കിൽ ക്ലിക്ക് പോലും വേണ്ട പ്രശാന്ത് കിഷോറിൻ്റെ ഫോണിൽ പെഗാസസ് വന്നതൊരു സീറോ ക്ലിക്ക് എക്സ്പ്ലോയിറ്റ് വഴിയാണ് അദ്ദേഹത്തിൻ്റെ ഫോണിലേക്ക് ഒരു ഐ മെസ്സേജോ ഒന്ന് ഐ ഒരു ഐ വന്നു അത്രേ ഉള്ളൂ അദ്ദേഹം ഒന്നും ചെയ്തില്ല മെസ്സേജ് ഓപ്പൺ പോലും ചെയ്യേണ്ട ഈ പെഗാസസ് പ്രവർത്തിച്ചു തുടങ്ങാൻ ഇത് ആരുടെയൊക്കെ ഫോണുകളിൽ ഓപ്പറേറ്റ് ചെയ്ത് നോക്കൂ രാഹുൽ ഗാന്ധി മാത്രമല്ല സ്മൃതി ഇറാനിയുടെ സെക്രട്ടറി സഞ്ജയ് കച്ചറു വസുന്ധര രാജയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ എന്ന് പറഞ്ഞാൽ കൂട്ടം തെറ്റി ആരെങ്കിലും പോകുന്നുണ്ടോ എന്നും പോലും അന്വേഷിക്കാൻ അവരുടെ ഫോണുകളിലേക്ക് അല്ലെങ്കിൽ അവരുടെ ബന്ധപ്പെട്ട ആളുകളുടെ ഫോണുകളിലേക്ക് ഇത് വരികയാണ് ഈ രഞ്ജൻ ഗൊഗോയിയുടെ എതിരെ പരാതി കൊടുത്ത ആളുകളുടെ വിദൂര ബന്ധുക്കളുടെ പോലും ഫോൺ ഈ തരത്തിൽ ചാരപ്രവർത്തനത്തിന് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ പൗരന്മാരെ സംബന്ധിച്ച് യാതൊരു തരത്തിലുള്ള സ്വകാര്യതയും അവർക്കുണ്ടാകില്ല ബിഗ് ബ്രദർ എല്ലാം കാണും ഞങ്ങൾ അറിഞ്ഞ് ഇവിടെ ഒരു എല പോലും അനങ്ങൂ എന്നൊരു അവസ്ഥയാണ് അപ്പോൾ ഇതിനെ നമ്മൾ രാഷ്ട്രീയമായി കാണേണ്ടതല്ലല്ലോ അല്ല എല്ലാഭിലാഷ ഇത് രാഷ്ട്രീയമായിട്ടല്ല കണ്ടത് വളരെ കൃത്യമായിട്ട് കോടതി പറഞ്ഞ വലിയ നിഗമനങ്ങളെ മുഴുവൻ തമസ്കരിച്ചുകൊണ്ട് അതിനിടയിൽ പറഞ്ഞ ഒറ്റ വാക്കിൻ്റെ മുകളിൽ കയറി പിടിച്ചുകൊണ്ട് ഒരു ചർച്ച മുമ്പോട്ടു ഞാൻ ചോദിക്കുന്നത് പരമോന്നത നീതിപീഠം പറഞ്ഞോ പെഗാസസ് ഉപയോഗിച്ച് ഇവരുടെ സോഫ്റ്റ്വെയർ പകർത്തിയിട്ടുണ്ട് എന്ന് മാത്രമല്ല എൻ്റെ അഭിഭാഷക സുഹൃത്ത് എൻ്റെ അസഹിഷ്ഠെന്ന് പറഞ്ഞു സാർ ഞാൻ അല്പം അസഹിഷ്ഠു താങ്കൾ പറഞ്ഞത് മുഴുവൻ കേൾക്കുകയും എന്നെ എൻ്റെ ആങ്കർ അനുവദിക്കുന്നിടത്തോളം ഞാൻ മറുപടി താങ്കൾ ഒറ്റ വാക്കിലേ ഞാൻ ചോദിക്കുന്നുള്ളൂ എത്രത്തോളം കേന്ദ്ര ഗവൺമെന്റ് നിസ്സഹകരിച്ചു എന്ന് എനിക്കറിയില്ല താങ്കൾക്കറിയാത്ത ഒരു കാര്യത്തെക്കുറിച്ചാണോ ഇത്രയും സമയം നമ്മൾ കേന്ദ്രത്തെ കുറ്റപ്പെടുത്തി സംസാരിച്ചത് അതിലെ വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടില്ല അത് കേന്ദ്രം വിട്ടിട്ടില്ല അതുകൊണ്ട് ഇത് അസഹിഷ്ണുതെ വിഷയമല്ല ഇതിനകത്ത് ഞാൻ ചോദിക്കുന്നത് വളരെ കൃത്യമായിട്ട് അസഹിഷ്ണുത എന്ന് പറയുന്ന അഫിഡവിറ്റ് താങ്കൾ നൽകിയില്ലെന്ന് പറഞ്ഞാൽ ശരിയാണോ സാർ കഴിഞ്ഞ ഓഗസ്റ്റ് മാസം പതിനാറാം തീയതി നൽകി മാത്രമല്ല ഞാൻ കോടതി സ്വീകരിച്ച സമീപനം എന്തായിരുന്നു ഇതൊക്കെ പബ്ലിക് ഉള്ള കാര്യമാണ് ഒരു ലിമിറ്റഡ് അഫിഡവിറ്റ് ആണ് കൊടുത്തത് അല്ല അഭിലാഷേ വളരെ വിനയത്തോടെ ഒരു കാര്യം ചോദിക്കട്ടെ എന്റെ എന്റെ സുഹൃത്ത് അഭിലാഷ് വളരെ വിനയത്തോടെ കുപ്പുകയോടെ എന്റെ ജോൺ ബ്രിട്ടാസ് കുറെ ജുഡീഷ്യറിയുടെ നാല് തൂണുകളുടെ പ്രാധാന്യത്തെ കുറിച്ചൊക്കെ പറഞ്ഞ് ഞാൻ അദ്ദേഹത്തിന് വിനയപൂർവ്വം ചോദിക്കട്ടെ ഈ ഫൈനൽ റിപ്പോർട്ട് ഉണ്ടെങ്കിൽ എപ്പോഴെങ്കിലും മിസ്റ്റർ താങ്കളും ആ കേസിന്റെ ദൈനംദിന നാൾ വഴികളൊക്കെ ഇടപെട്ട അത് കക്ഷി ആളാണല്ലോ ബ്രിട്ടാസെ എപ്പോഴെങ്കിലും സോളിസിറ്റർ ജനറൽ ഞാൻ മനസ്സിലാക്കിയ പരിമിതമായ നിയമം അറിവ് വെച്ചാൽ ഞാൻ പറയുന്നത് എപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു ഇന്ത്യൻ പരമോന്നത നീതിപീഠത്തിന് ഭാരതത്തിലെ സർക്കാർ നിസ്സഹകരിച്ചാൽ സഹകരിപ്പിക്കാനുള്ള വഴികളില്ലേ ബ്രിട്ടാസെ എപ്പോഴെങ്കിലും സോളിസിറ്റർ ജനറലിന്റെ ശ്രദ്ധയിൽ ഈ കാര്യം വേണമെങ്കിൽ അല്ലെ ഞാൻ ചോദി ഞാൻ വിട്ടാസേ ഇപ്പോഴും നമ്മൾ തർക്കിക്കുന്ന എവിടെയാ നിങ്ങളോട് ഞാൻ ചോദിക്കും എനിക്കിത് രണ്ടും വലുതായിട്ട് തോന്നിയിട്ടില്ല കേരളത്തിലെ ഒരു കുട്ടിയുടെ ടാബിലേക്ക് പോലീസ് കടന്നു കയറുന്നതും എന്റെ വാട്സപ്പ് ലാപ്ടോപ്പ് പോലീസുകാരെ കോഴിക്കോട് പ്രവേശിച്ചാൽ ആ ഫോണിന്റെ വിവിധ അക്കാഡമിക് പണ്ഡിതന്മാരെ ഭീമേഗാവ് കേസിൽ കുടുക്കിയത് അതും ഇന്റർനാഷണൽ ജേർണലിസം പ്രൊജക്ടിന്റെ ഭാഗമായി പുറത്തുവന്ന വിവിധ ലാബുകളിൽ ശാസ്ത്രീയമായി ഫോറൻസിക് പരിശോധനയിൽ തെളിയിക്കപ്പെട്ട കാര്യമാണ് നമ്മൾ പൗരന്മാരുടെ ലിബർട്ടിയാണ് ഇങ്ങനെ ഒരു ഭരണകൂടം ഞെരിച്ചമർത്തുന്നത് അത് കേവലം ഒരു പോലീസ് ലാപ്ടോപ്പ് വാങ്ങിച്ചു നോക്കിയോ അല്ലെങ്കിൽ കസ്റ്റഡിയിലെടുത്തോ എന്നുള്ളത് പോലെ അല്ല അഭിലാഷ ഈ മൂന്ന് നാല് പാനലിസ്റ്റിൽ ഒരാളാണ് ഞാൻ അല്പം നീതി കുല്യനീതി ഒരു പക്ഷഭേദം ഇല്ലാതെ മാതൃഭൂമി എന്നോട് കാണിക്കുമെന്ന് ഞാൻ അവിടത്തെ ഞാൻ പറയുന്നത് പറഞ്ഞോളൂന്നേ നിങ്ങൾക്ക് എപ്പം വേണമെങ്കിലും എന്റെ പ്രസംഗം നിർത്തിയിട്ട് എന്റെ സംസാരം നിർത്തിയിട്ട് നിങ്ങൾക്ക് ഇടപെടലോ എന്നോട് ഉത്തരം പറയാൻ പറയാമല്ലോ മറിച്ച് ബ്രിട്ടാസിന് അറിയാവുന്ന ഒരു കാര്യം ഞാൻ വൃത്തമായിട്ട് പറയാം ഞാൻ കോഴിക്കോട്ട് ഏത് മേഖലയിലാണ് പുറത്തിയതെന്ന് എനിക്കറിയാം തങ്ങൾക്ക് അറിയാമല്ലോ ഞാൻ എൻ്റെ വാട്സാപ്പുകൾ ഓരോ നിമിഷവും കൃത്യമായിട്ട് കോഴിക്കോട്ടെ സൈബർ സെല്ല് പരീക്ഷിച്ചിട്ടില്ല എന്ന് ബ്രിട്ടാസിനോട് പറയാൻ പറ്റുമോ ഇത് എൻ്റെ കടന്നു കടന്നുകയറ്റമായതിൽ കൃത്യമായ ഉദാഹരണങ്ങൾ അനുഭവങ്ങൾ ഉണ്ട് ബിട്ടാസെ ഇത് ഇവിടെ മാത്രമല്ല ലിജു മറന്നു പോകരുത് കോടതിയെക്കുറിച്ചും ജനാധിപത്യത്തെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ പറയുമ്പോൾ സാർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ അലഹബാദ് ഹൈക്കോടതി വിധിയിൽ കോൺഗ്രസ് എട്ട നിലപാടെന്തായിരുന്നു ഒന്നുകൂടെ ഞാൻ അഭിലാഷ നിങ്ങളോട് പറയുന്നു നിങ്ങളുടെ കൃത്യമായിട്ട് രണ്ടുപേരോടും നിങ്ങൾ ഓർക്കുന്നുണ്ടാകും ഗോപികൃഷ്ണൻ ജെ ഭരണകൂടത്തിൻ്റെ ഔദാര്യത്തോടെയോ സഹകരണത്തോടെയോ അല്ല ടു ജി സ്പെക്ടർ അദ്ദേഹം കൊണ്ടുവന്നത് തെളിയിച്ചത് കനിമൊഴിയുടെയും ചിദംബരത്തിൻ്റെയും പോലുള്ള ആളുകളുടെ അഴിമതി കഥകൾ കൊണ്ടുവന്നത് അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നു രണ്ടായിരത്തി ഒൻപത് മുതൽ ലിജു കേൾക്കണം രണ്ടായിരത്തിഒൻപത് മുതൽ എന്റെ ഫോണുകൾ ടാപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ട് പക്ഷെ എനിക്കതിൽ പരാതിയില്ല കാരണം ഞാൻ നിയമത്തിന് മുമ്പിൽ ഒന്നും ഒഴിച്ചു വെക്കാൻ ആഗ്രഹിച്ചിട്ടില്ല എന്റെ പ്രവർത്തനങ്ങളെ ആരും പരിശോധിക്കലിക്ക് വിഷയമില്ല പക്ഷേ ഇത് ആയിരുന്നു രണ്ടാണ് അതിൽ ഗുരുതരമായ മാനങ്ങളുണ്ട് രണ്ടാമത്തേതിൽ

ഫോൺ ിന് അനുമതി കൊടുക്കേണ്ട ഉദ്യോഗസ്ഥൻ പോലും പറഞ്ഞോ ഈ ചാരവൃത്തിക്ക് വസ്തുത അഭിലാഷെ അഭിലാഷെ കോടതി കോടതി പറഞ്ഞു അല്ല അത് സമിതിയെ നിയോഗിച്ചു അവരുടെ വിശദാംശങ്ങൾ പുറത്തുവിട്ടിട്ടില്ലല്ലോ കേന്ദ്ര സർക്കാർ സഹകരിച്ചില്ല എന്ന പരാമർശം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതാണല്ലോ നമ്മൾ ചർച്ച ചെയ്യുന്നത് നിരാശയോടു കൂടിയാണ് തീർച്ചയായും കോടതി അത് പറഞ്ഞത് ശ്രീ എം ലിജു വളരെ ഗൗരവപൂർണ്ണമായ അവസ്ഥാഷ ഒന്നും കൂടി പറഞ്ഞു ആദ്യം ഈ കേസ് വന്നപ്പോൾ കേസിനോട് പുറത്തും കോടതിയിൽ ആദ്യഘട്ടത്തിലും സ്വീകരിച്ച അതേ നിലപാടാണ് കേന്ദ്ര ഗവൺമെന്റ് സൂചിപ്പിച്ചത് ഞാൻ താങ്കൾ പറയും പബ്ലിക് ഡൊമയിൽ ലഭ്യമായി വിവരം പരിശോധിക്കുകയായിരുന്നു അഭിലാഷ് അല്ല കേന്ദ്ര സർക്കാരിന് ഞങ്ങൾ ഇത് ഒരു വർഷം മുമ്പ് താങ്കൾ പറഞ്ഞ വാദം ഒറ്റ ചോദ്യം ഒരു ചോദ്യം ഒരൊറ്റ ചോദ്യം മുന്നൂറോളം ഫോണുകൾ ടാപ്പ് ചെയ്തു എന്നാണല്ലോ താങ്കൾ പറഞ്ഞു രണ്ട് ബി നമുക്ക് വിടാം നമ്മുടെ ജോൺ ബിട്ടാസ് എംപിയുടെ വാക്കുകളെ നമ്മൾ അവിശ്വസിക്കേണ്ട

അല്ല ഈ ഫോറൻസിക് ലാബിലെ പരിശോധനയിൽ എല്ലാ ഫോണിലും കണ്ടെത്തിയിട്ടില്ല കേട്ടോ അങ്ങനെ വിചാരിക്കില്ല ഞാൻ വരാം ശ്രീ എം ലിജു ഇതിപ്പോ നമ്മുടെ എല്ലാ ജനാധിപത്യങ്ങളും നേരിടുന്ന പ്രശ്നമാണ് ഇവിടെ സവിശേഷമായി അത് അഭിമുഖീകരിക്കുന്നുണ്ട് മുൻകാലങ്ങളിലും ഫോൺ ടാപ്പ് ചെയ്തിട്ടുണ്ടാകും പക്ഷെ വളരെ ഗൗരവ സ്വഭാവത്തിലുള്ള ചില ട്രോജൻ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് ആളുകളുടെ സ്വകാര്യതയിലേക്കും ആളുകളുടെ ലാപ്ടോപ്പുകളിലേക്കും ഒക്കെ കടന്നു കയറി ചില കാര്യങ്ങൾ പ്ലാൻ ചെയ്യാം അങ്ങനെ വേണമെങ്കിൽ ഒരു വ്യക്തിയെ രാജ്യദ്രോഹിയാക്കാം എന്ന അവസ്ഥ പോലും ഉണ്ട് അപ്പൊ ഇത് സുപ്രീം കോടതി ഇത് കേവലം ഒരു വസ്തുതാ പഠന കമ്മിറ്റിയെ നിയോഗിക്കുകയും പിന്നെ അവരുടെ റെക്കമെൻഡേഷൻസ് പ്രസിദ്ധീകരിച്ച് സർക്കാരിനോട് ഇത് നിങ്ങൾ നടപ്പാക്കണമെന്ന് ഉപദേശിക്കുകയും ചെയ്യുന്നതിന് അപ്പുറത്തേക്ക് പോകേണ്ട ഒരു സവിശേഷ ഘട്ടമല്ലേ ഇത് ഇരുമ്പ് വാളുകൊണ്ട് മോശമാവുമോ ഏത് രീതിയിൽ കടന്നു വരാം